നമസ്കാരം സുഹൃത്തുക്കളെ, എന്റെ പിന്നിൽ കാണുന്നതാണ് കേരളത്തിലെ ആദ്യത്തെ ലിഫ്റ്റ് ബ്രിഡ്ജ്. പണ്ടൊരെണ്ണം കൊച്ചിയിൽ എന്തോ ഉണ്ടായിരുന്നു എന്ന് മുമ്പ് ഒരു വീഡിയോ ചെയ്തപ്പോൾ ഒരു കമന്റ് വന്നിരുന്നു. എന്നിരുന്നാലും ഇപ്പോൾ കേരളത്തിലെ ഉയരുന്ന ബ്രിഡ്ജ് ആദ്യത്തേത് ഇത് തന്നെയാണ് എന്ന് മന്ത്രി തന്നെ ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. നമുക്കതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാം. വീഡിയോയിലേക്ക് സ്വാഗതം. കോവളം ബേക്കൽ ജലപാത വികസനത്തിന്റെ ഭാഗമായി ആക്കുളം മുതൽ ചേറ്റുവ വരെയുള്ള ഭാഗത്തിന്റെ നവീകരണം ഈ വർഷം പൂർത്തിയാക്കുമെന്ന് കരിക്കകത്ത് നടന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പ്രസ്താവിച്ചിരിക്കുകയാണ്. ജലപാത വികസനത്തിന്റെ ഭാഗമായി 325 കോടിയുടെ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനവും നടന്നു. കരിക്കകത്ത് നിർമ്മിച്ച സംസ്ഥാനത്തെ ആദ്യത്തെ ക്ലാസ് എ ലോഡിംഗ് വിഭാഗത്തിലുള്ള ലിഫ്റ്റ് ബ്രിഡ്ജിന്റെ ഉദ്ഘാടനവും ഇതിനോടനുബന്ധിച്ച് നടന്നിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുവാനെത്തി. അപ്പോൾ ഈ പാലം ഉയർത്തും എന്ന പ്രതീക്ഷയിൽ ഏതാണ്ട് 1.5 മണിക്കൂറോളം ഇവിടെ തന്നെ കുറ്റിയടിച്ച് നിൽക്കുകയാണ്. ഇതിന്റെ ചടങ്ങ് മറുഭാഗത്ത് നടക്കുകയാണ്. കരിക്കകം ക്ഷേത്ര മൈതാനിയിൽ ഗംഭീര ചടങ്ങാണ് നടക്കുന്നത്. ഇന്ന് അവരുടെ ഷെഡ്യൂളിൽ ഇന്ന് പാലം ഉയർത്തിയിട്ടില്ല. പക്ഷേ 4 ദിവസം മുൻപ് ഇതിന്റെ ട്രയൽ റൺ ഇവിടെ നടത്തിയിരുന്നു. ഇതിന്റെ ഇൻലാൻഡ് വാട്ടർ വർക്സിന്റെയും മറ്റു മെക്കാനിക്കൽ വിഭാഗങ്ങളുടെയൊക്കെ ആഭിമുഖ്യത്തിൽ ഈ പാലം ഉയർത്തി. അതിന്റെ വീഡിയോസും ഫോട്ടോസും ഒക്കെ പുറത്തു വന്നിരുന്നു. അന്ന് ഇവിടെ എത്തിച്ചേരാൻ കഴിഞ്ഞില്ല. ബോട്ടുകൾ കടന്നു പോകുമ്പോൾ 5.5 മീറ്റർ പാലം ഉയരും. ഉദ്ഘാടന ദിവസം പാലം ഉയർത്തുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും അതുണ്ടായില്ല. എന്നാൽ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഇത് ഉയർത്തി ട്രയൽ റൺ ഇവിടെ നടത്തിയിരുന്നു. 3.5 കോടി ചിലവിലാണ് ഇത് നിർമ്മിച്ചത്. കരിക്കകം ക്ഷേത്രത്തിലേക്ക് മുൻപുണ്ടായിരുന്ന താൽക്കാലിക പാലം പൂർണ്ണമായും പൊളിച്ച ശേഷമാണ് സ്റ്റീലിൽ നിർമ്മിക്കപ്പെട്ട ലിഫ്റ്റ് ബ്രിഡ്ജ് വന്നിരിക്കുന്നത്. റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ചാണ് ഇതിന്റെ പ്രവർത്തനം. 100 ടൺ വരെ ഭാരം താങ്ങുവാൻ ശേഷിയുള്ള വാഹനങ്ങൾക്ക് ഇതിലൂടെ കടന്നു പോകാനാകും. ഇതുകൂടാതെ പാർവതി പുത്തനാറിന് കുറുകെ പനത്തുറയിലും പുത്തൻ പാലത്തും പുതിയ പാലങ്ങൾ നിർമ്മിക്കുന്നുണ്ട്. കേരള ഇലക്ട്രിക്കൽ ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗ് കമ്പനി ലിമിറ്റഡ് കെൽ രൂപകൽപ്പന ചെയ്ത പാലം കോസ്റ്റൽ ഷിപ്പിംഗ് ആൻഡ് ഇൻലാൻഡ് നാവിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ് നിർമ്മിച്ചത്. എന്തായാലും പശ്ചിമതീര കനാൽ വികസനത്തെ കുറിച്ച് ഒരു വീഡിയോ ചാനൽ ചെയ്തിരുന്നു. അതിന് ഈ ചാനലിലെ ഏറ്റവും കൂടുതൽ വ്യൂ കിട്ടിയ വീഡിയോകളിൽ ഒന്നായിരുന്നു. എന്തായാലും വലിയൊരു പുരോഗതി തന്നെയാണ് ഇപ്പോൾ അതിന്റെ നിർമ്മാണത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനോടൊപ്പം നടന്ന ചടങ്ങിൽ വെച്ച് വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനവും നടന്നു. കരിക്കകം ലിഫ്റ്റ് ബ്രിഡ്ജ്, വടകരയിലെ വേങ്ങോളി എന്നിവിടെയുള്ള പാലങ്ങൾ, കഠിനംകുളം വർക്കല റീച്ചിലെ 4 ബോട്ട് ജെട്ടികൾ, 23 കോടി രൂപ ചിലവിൽ അരിവാളം തൊട്ടിൽ പാലം കനാൽ തീര സൗന്ദര്യവൽക്കരണം, ചിലക്കൂർ ടണലിൽ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ, 247 കോടി രൂപ ചിലവിൽ വർക്കല കഠിനംകുളം തിരുവനന്തപുരം മേഖലയിൽ പുനരധിവാസ പദ്ധതി എന്നിവയുടെ ഉദ്ഘാടനമാണ് ഇവിടെ നടന്നത്. കോസ്റ്റൽ ഷിപ്പിംഗ് ആൻഡ് ഇൻലാൻഡ് നാവിഗേഷൻ വകുപ്പ്, കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡ് കിഫ്ബി, കേരള വാട്ടർവേയ്സ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ്, ഇൻലാൻഡ് നാവിഗേഷൻ വകുപ്പ് എന്നിവരുടെ സംയുക്തമായ നേതൃത്വത്തിലാണ് ഈ പദ്ധതികളെല്ലാം നടപ്പിലാക്കുന്നത്. വർക്കല കഠിനംകുളം മേഖലയിൽ 516 കുടുംബങ്ങളെയും തിരുവനന്തപുരം മേഖലയിൽ 936 കുടുംബങ്ങളെയും പദ്ധതിയുടെ ഭാഗമായി പുനരധിവസിപ്പിക്കുന്നുണ്ട്. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, തിരുവനന്തപുരത്തെ മറ്റൊരു വിശേഷവും കാഴ്ചയുമൊക്കെയായി വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. തിരുവനന്തപുരം ചെറിയ ചാനലിന് നൽകുന്ന പിന്തുണയ്ക്ക് വലിയൊരു നന്ദി അറിയിക്കുകയാണ്.